കണ്ണൂരിലെ കൊലപാതക വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കണ്ണൂരിൽ വീണ്ടും ആർഎസ്എസിന്റെ അരിംകൊല. സിപിഐഎം പ്രവർത്തകനെയാണ് വെട്ടിക്കൊന്നത്. ന്യൂമാക്കി പുന്നോൾ സ്വദേശി ഹരിദാസിനെയാണ് കൊന്നത്. കൊല നടത്തിയത് ബൈക്കുകളിലെത്തിയ ആർഎസ്എസ് സംഘമാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തലശ്ശേരി നഗരസഭയിലും ന്യൂമാക്കി പഞ്ചായത്തിലും ഇന്ന് സിപിഐഎം ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്നും സന്തോഷാണ് ചേരുന്നത്. സന്തോഷ, ഗുഡ് മോർണിംഗ്. പറയാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷമാണ്, അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് സന്തോഷ നിൽക്കുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആർഎസ്എസിന്റെ കൊലക്കത്തിക്ക് ഇരയായിരിക്കുകയാണ് ഒരു കണ്ണൂരുകാരൻ, സിപിഐഎം പ്രവർത്തകൻ. എന്താണ് അവിടെ സംഭവിച്ചത്? ജീന, വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ആർ എസ് എസ് നടപ്പിലാക്കിയിരിക്കുന്നത്. സി പി ഐ എം പ്രവർത്തകൻ്റെ ജീവനെടുത്ത് വീണ്ടും ഒരു കുടുംബത്തെ കൂടി കണ്ണൂർ ജില്ലയിൽ ആർ എസ് എസ് അനാഥമാക്കിയിരിക്കുകയാണ്. ഒരു പ്രകോപനവുമില്ലാതെ സമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ആണ് ഇപ്പോൾ ഒരു കൊലപാതകം ആർ എസ് എസ് നടപ്പിലാക്കിയിരിക്കുന്നത്. ന്യൂമാഹിക്കടുത്ത പുന്നോൽ സ്വദേശിയായ സി പി ഐ എം പ്രവർത്തകൻ ഹരിദാസിനെയാണ് വീട്ടുമുറ്റത്തിട്ട് ആർ എസ് എസിൻ്റെ ക്രിമിനൽ സംഘം നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിൽ ആകമാനം ആഴത്തിലുള്ള മുറിവുകളാണ് ഏറ്റിട്ടുള്ളത്. ഈ ഇടതുകാൽ, ഹരിദാസിൻ്റെ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് വെട്ടിമാറ്റിയ നിലയിലാണ്. അത്തരത്തിൽ ആസൂത്രിതമായി സംഘടിതമായി പരിശീലനം ലഭിച്ച ആർ എസ് എസിൻ്റെ ക്രിമിനൽ സംഘമാണ് ഈ കൊലപാതകം നടപ്പിലാക്കിയിട്ടുള്ളത്. കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ആക്രമിച്ചത് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ശരീരത്തിൽ ഏറ്റിട്ടുള്ള മുറിവുകളും ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത രീതിയും. മത്സ്യത്തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട ഹരിദാസ്. ജോലി കഴിഞ്ഞ് ഒന്നരയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് വീടിന് സമീപം പതിയിരുന്ന ആർ എസ് എസിൻ്റെ ക്രിമിനൽ സംഘം വീട്ട് മുറ്റത്ത് വെച്ച് ഹരിദാസിനെ നിഷ്ഠൂരമായി വെട്ടി കൊലപ്പെടുത്തുന്നത്. ഈ രണ്ട് ബൈക്കുകളിലായി എത്തിയ അഞ്ചോളം പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ ബൈക്കുകളിൽ എത്തുന്നത് ചില ദൃക്സാക്ഷികൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹരിദാസിൻ്റെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇവിടെ എത്തിച്ചതാണ്. ഈ വീട്ടിൽ നിന്നും പുന്നോലിൽ നിന്നും തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. എന്നാൽ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ മരണം സംഭവിച്ചിരുന്നു. കാരണം ഈ കാല് വെട്ടിമാറ്റിയ സ്ഥലത്ത് നിന്നും അതോടൊപ്പം തന്നെ ശരീരത്തിലേറ്റ ആഴത്തിലുള്ള മുറിവുകളിൽ നിന്നും രക്തം വാർന്നും ആണ് തൽക്ഷണം തന്നെ ഹരിദാസ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി ഐ എം ഇന്ന് തലശ്ശേരി നഗരസഭയിലും ന്യൂമാഹി പഞ്ചായത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമാധാനപരമായിട്ടുള്ള ഹർത്താൽ ആചരിക്കണമെന്നും സമാധാനപരമായി മാത്രമേ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പാടുള്ളൂ എന്നുമാണ് സി പി ഐ എം നേതൃത്വം ആഹ്വാനം നൽകിയിട്ടുള്ളത്. ഏറെ നാളുകളായി കണ്ണൂർ ജില്ലയിൽ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇതിനു മുൻപ് 2 വർഷം മുൻപ് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ കണ്ണിപ്പൊയിൽ ബാബു എന്ന് പറയുന്ന നാട്ടിലെ ജനകീയനായ നേതാവിനെ സമാനമായ രീതിയിൽ ആർ എസ് എസ് പ്രവർത്തകർ അരുംകൊല ചെയ്തിരുന്നു. കണ്ണിപ്പൊയിൽ ബാബുവിൻ്റെ വീട്ടിൽ നിന്നും അധികം ദൂരെയല്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു കൊലപാതകം ആർ എസ് എസ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏറെ നാളുകളായി പല സ്ഥലങ്ങളിലും ആർ എസ് എസ് ഇത്തരത്തിലുള്ള പ്രകോപനം സംഘർഷമുണ്ടാക്കാനും പ്രകോപനം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും സി പി ഐ എം പ്രവർത്തകർ സംയമനം പാലിക്കുന്നത് കൊണ്ടാണ് ജില്ലയിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത്. എന്നാൽ വീണ്ടും ഇപ്പോൾ ഈ ഒരു കൊലപാതകം നടപ്പാക്കിക്കൊണ്ട് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കിയിരിക്കുകയാണ് ആർ എസ് എസ് കണ്ണൂർ ജില്ലയിൽ ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആർ എസ് എസിൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ ഗൂഢാലോചന ഇതിൽ ഉണ്ട് എന്ന് സംശയിക്കും വിധത്തിലുള്ള ചില കാര്യങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബി ജെ പിയുടെ തലശ്ശേരി മണ്ഡലം പ്രസിഡൻറ്റും തലശ്ശേരി നഗരസഭയിലെ കൗൺസിലറുമായിട്ടുള്ള കെ ലിജേഷ് എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട്. ഈ തലശ്ശേരിയിൽ കഴിഞ്ഞ 1 ആഴ്ച മുമ്പ് ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അവിടെ എത്തിയ സി പി ഐ എം പ്രവർത്തകരെ ആർ എസ് എസ്സുകാർ ആക്രമിക്കുകയും അതിനെ തുടർന്ന് നേരിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. അതിന് പിന്നാലെ BJP സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് CPIM പ്രവർത്തകരെ ശരിപ്പെടുത്തും, ജില്ലയിലെ BJPയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഈ ലിജേഷ് വെല്ലുവിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇത് വളരെ നേതൃത്വം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം ആണ് എന്നുള്ളതാണ്.